സന്തോഷ്, മകരവിളക്ക് ഉത്സവത്തിനായി സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. സംക്രമ മുഹൂർത്തത്തിന് മുന്നോടിയായിട്ടുള്ള പ്രാസാദ ബിംബ ശുദ്ധക്രിയകളെല്ലാം പൂർത്തിയായി. ഉച്ചപൂജയോടനുബന്ധിച്ച് തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ശ്രീകോവിലിനുള്ളിൽ ചതുർശുദ്ധിയും ധാരയും പഞ്ചകവും പഞ്ചഗവ്യവും നടത്തി ബിംബശുദ്ധി വരുത്തിയത്. നാളെ രാവിലെ 7:40 സംക്രമപൂജ. സംക്രമ മുഹൂർത്തത്തിൽ അയ്യപ്പന് സംക്രമ അഭിഷേകം നടത്തും. സംക്രമപൂജ ദർശിക്കുന്നതിനും മകരവിളക്ക് തൊഴുന്നതിനുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്നത്. പുല്ലുമേട്, പാണ്ഡിത്താവളം, നീലമല ഉൾപ്പെടെ മകരജ്യോതി ദർശിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്തും പൂങ്കാവനത്തിലും പ്രത്യേക ഹെലികോപ്റ്റർ നിരീക്ഷണവും നടത്തിവരുന്നുണ്ട്. ഇന്നലെ 12 നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര കിടങ്ങന്നൂർ, ആറന്മുള, അയിരൂർ, വടശ്ശേരിക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ റാന്നി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവാഭരണങ്ങൾ ദർശിക്കുന്നതിനും ഒപ്പം തന്നെ അനുഗമിക്കുന്നതിനും ആയിരക്കണക്കിന് ഭക്തരാണ് റാന്നിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ലാഹാസത്രത്തിലെത്തി വിശ്രമിച്ച ശേഷം നാളെ മകരസംക്രമ ദിനത്തിൽ കൊടുങ്കാട്ടിലൂടെയാണ് ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. നാളെ വൈകിട്ട് 6:30 ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. നാളെ വൈകിട്ട് 6:45 അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധന നടത്തുക. സന്തോഷം.